വിദ്യാർത്ഥികളെ നമ്മുടെ പ്ലസ് വൺ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട തേർഡ് പാർട്ട് അതായത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ തേർഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അഥവാ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓരോ ക്ലാസ്സും വീഡിയോയിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്നൊരു സംഭവം കാണാം അവിടെ ആ പ്ലേലിസ്റ്റ് ഇതുവരെ ചെയ്ത മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കാണാത്തവർ അത് കാണണം പിന്നെ എൻ്റെ ഒരു ശൈലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ക്ലാസ്സിലും തൊട്ട് മുമ്പെടുത്ത ക്ലാസിൻ്റെ ഇമ്പോർട്ടൻ്റുകൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകാറുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് വണ്ണിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ പാർട്ട് ടുവിൽ പറഞ്ഞിരുന്നു ആ പാർട്ട് ടുവിൽ കാര്യമായിട്ടുള്ളത് സയന്റിഫിക് നൊട്ടേഷൻ എന്നൊരു ഭാഗമാണ് സയന്റിഫിക് നൊട്ടേഷന്റെ ഡെഫിനിഷൻ സാധാരണ ചോദിക്കുകയാണെങ്കിൽ അത് എക്സാമിന് ചോദിക്കാറുള്ളൂ പിന്നീട് നമ്മൾ അതിൽ സയന്റിഫിക് നൊട്ടേഷന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഡിവിഷൻ ഉണ്ട് അഡീഷൻ ഉണ്ട് സബ്സ്ട്രാക്ഷൻ ഉണ്ട് പക്ഷെ ഇതൊന്നും കാൽക്കുലേറ്റർ എന്ന സയന്റിഫിക് കാൽക്കുലേറ്റർ കയ്യിലുള്ളത് കൊണ്ട് ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ട് നമുക്കാർക്കും അനുഭവപ്പെടാറില്ല കാരണം നേരിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് എവിടേക്ക് ആവശ്യം അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മത്സര പരീക്ഷകളിലൊക്കെ ഇത് ആവശ്യമാണ് കാൽക്കുലേറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ടെന്നിന്റെ പവറുകൾ നമുക്ക് അറിഞ്ഞേ മതിയാവും ഓക്കെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡയമെൻഷനൽ അനാലിസിസ് എന്നൊരു ഭാഗമുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഈ ഡയമെൻഷനൽ അനാലിസിസ് എന്നൊരു ടേം പറയുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് 1 ലിറ്റർ സമം ഹൗ മെനി മില്ലി ലിറ്റർ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ ഒന്ന് പറഞ്ഞു നോക്ക് ഹൗ മെനി മില്ലി ലിറ്റർ യാ 1000 മില്ലി ലിറ്റർ ഈ 1000 എന്നതിനെ 10^3 10^3 എന്ന് എന്ത് ചെയ്യുക നമുക്ക് എഴുതാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് അറിയുന്ന മറ്റൊരു കാര്യം 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു ഹൗ മെനി ഗ്രാം 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു യാ 1000 ഗ്രാം അല്ലെ അപ്പോൾ 1 മീറ്റർ ഈസ് ഈക്വൽ ടു ഹൗ മെനി സെന്റിമീറ്റർ എത്രയാ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ എന്നാണ് നമ്മൾ ഇത് വിളിക്കാറ് മീറ്റർ ഇവിടെ ഇപ്പൊ എന്തൊക്കെ ഞാൻ ചെയ്തത് ലിറ്ററിന് മില്ലി ലിറ്റർ ആക്കി അല്ലെ ലിറ്റർ എന്നുള്ളത് ഒരു യൂണിറ്റ് ആണ് മില്ലി ലിറ്റർ വേറൊരു യൂണിറ്റ് ആണ് നിങ്ങൾക്കറിയാം നിങ്ങൾ പ്ലസ് വണ്ണില് ഫിസിക്സ് ഒക്കെ ഇനി തുടങ്ങുമ്പോൾ SI യൂണിറ്റ് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ SI യൂണിറ്റ് CGS യൂണിറ്റ് അങ്ങനെയൊക്കെ പഠിച്ചില്ലേ CGS യൂണിറ്റ് ഉണ്ട് MKS യൂണിറ്റ് ഉണ്ട് ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾ പഠിച്ച ഒരു യൂണിറ്റ് ആണ് ആര് ലിറ്ററും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മില്ലി ലിറ്ററും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കി കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റി അതുപോലെ തന്നെ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി തിരിച്ചിങ്ങോട്ടും ചോദിക്കാം ഞാൻ ചോദിച്ചോട്ടെ 1 മില്ലി ലിറ്റർ സമം ഹൗ മെനി ലിറ്റർ 1 മില്ലി എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ് അപ്പൊ 1000 കൊണ്ട് അതിനെന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആദ്യം മനസ്സിലാക്കി വെക്കണം എന്നിട്ട് തിരിച്ചു കിട്ടാൻ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ 1 ml ഈസ് ഈക്വൽ ടു 10^1000 ലിറ്റർ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ 10^-3 അല്ലെ 1/1000 എന്ന് പറഞ്ഞാൽ 1/10^3 10^3 ഡിനോമിനേറ്ററിലാണ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ അംശം ഛേദം എന്ന് കേട്ടില്ല നിങ്ങൾ ഛേദത്തിലാണ് 10^3 ഉള്ളത് അത് അംശത്തിലേക്ക് വരുമ്പോൾ എന്തായി 10^-3 ആയി അപ്പോൾ വേണമെങ്കിൽ പറയാം 1 ml ഈസ് ഈക്വൽ ടു 10^ ഈസ് ഈക്വൽ ടു എന്ന സമം കേട്ടോ 10^-3 എന്തെന്ന് പറയാ ലിറ്റർ ഇങ്ങനെ ഒരു യൂണിറ്റിന് നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം മാറ്റുക ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയമെൻഷനൽ അനാലിസിസ് അപ്പൊ സിമ്പിൾ അല്ലേ ഡെഫിനിഷൻ എന്താ ഡെഫിനിഷൻ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഞാൻ വീണ്ടും ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തും ഇനി ഓർമ്മപ്പെടുത്തും മുൻ ക്ലാസ്സുകളൊന്നും കാണാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ക്ലാസ് കേൾക്കരുത് കാരണം ഒരു കണ്ടിന്യൂവേഷൻ കിട്ടൂല സയന്റിഫിക് നൊട്ടേഷൻ ഒക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ബേജറായിട്ടുണ്ടാവും പേടിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ അത് കഴിഞ്ഞ ക്ലാസ് എന്ത് ചെയ്താൽ മതി നിങ്ങൾ കേട്ടാൽ മതി ഓക്കെ അപ്പൊ നമ്മൾ കൺവേർഷൻ ഓഫ് എ വാട്ട് ഈസ് ഡയമെൻഷൻ അനാലിസിസ് ഇറ്റ് ഈസ് ദി കൺവേർഷൻ ഓഫ് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ ഈസ് കോൾഡ് ഡയമെൻഷൻ അനാലിസിസ് എക്സാമ്പിൾ പറഞ്ഞില്ലേ ഇനി ഞാനൊരു പ്രധാനപ്പെട്ട ഒരു 4 എക്സാമ്പിൾ പറയും അതിനു മുമ്പ് ഈ ഡയമെൻഷൻ അനാലിസിസിന് വേറെ ചില പേരുകൾ കൂടിയുണ്ട് ഒന്ന് ഫാക്ടർ ലേബൽ മെത്തേഡ് എന്നോ അല്ലെങ്കിൽ യൂണിറ്റ് ഫാക്ടർ മെത്തേഡ് എന്നോ വിളിക്കാറുണ്ട് അങ്ങനെ മറ്റു പേരുകൾ നിങ്ങളൊന്ന് മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി നിർബന്ധമായിട്ട് പഠിക്കണമെന്നില്ല കാരണം ഡയമെൻഷൻ അനാലിസിസ് ആണ് ഫേമസ് അതാണ് സാധാരണ ചോദിക്കുകയാണെങ്കിൽ
ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചില എന്ത് നോക്കാം, യൂണിറ്റുകൾ നോക്കാവുന്നതാണ്, അല്ല എക്സാമ്പിളുകൾ നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു ഒരുപാട് എന്തുണ്ട് എക്സാമ്പിളുകൾ, നമ്മൾ പറഞ്ഞതൊക്കെ എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ, നോ പ്രോബ്ലം, അതൊക്കെ എക്സാമ്പിളിൽ പെടുന്നതാണ്. എന്നാലും എക്സാമ്പിൾ എന്നൊരു ഹെഡിങ് പറഞ്ഞ് ഒരു ഓർഡറിൽ ഞാനൊന്ന് കാണിക്കാം. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്, 1 liter ഈസ് ഈക്വൽ ടു ഹൗ മെനി ml, 1000 ml. അതൊരു എക്സാമ്പിൾ ആണ്. കൂടാതെ ഞാൻ ചില കാര്യങ്ങളും കൂടി ഇനി പഠിപ്പിക്കുന്നുണ്ട്, കാരണം പ്രോബ്ലംസും മറ്റും ഒക്കെ ചെയ്യുമ്പോൾ യൂണിറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാനിന്ന് സൂചിപ്പിക്കുകയാണ്, 1 liter ഈസ് ഈക്വൽ ടു 1000 ml എന്ന് പറഞ്ഞില്ലേ, അതേ സാധനത്തിന് മറ്റൊരു പേരുകൂടി വിളിക്കാറുണ്ട്, 1000 cm³ എന്നുകൂടി വിളിക്കാറുണ്ട്. കാരണം millilitre എന്നുള്ള വോളിയത്തിന്റെ യൂണിറ്റ് ആണല്ലോ. ഈ നിങ്ങൾ കേട്ടണോന്നറിയില്ല, വോളിയത്തെ ലെങ്ത്, ബ്രെഡ്ത്, ഹൈറ്റ്, അതായത് നീളം, വീതി, ഉയരം, ഇത് മൂന്നും ഗുണിച്ചാലും നമുക്ക് എന്ത് കിട്ടും, വോളിയം കിട്ടും. അങ്ങനെ ഒരു യൂണിറ്റും കൂടി ഡെഫിനിഷനും കൂടി ഉണ്ട് വോളിയത്തിന്. അതുകൊണ്ടാണ് ലെങ്ത്, ബ്രെഡ്ത്, ഹൈറ്റ് മൂന്ന് ക്വാണ്ടിറ്റി വന്നില്ലേ, ഇവകൾ സെന്റിമീറ്ററിൽ സൂചിപ്പിച്ചു. കെമിസ്ട്രിയിൽ പൊതുവെ SI യൂണിറ്റുകൾ വളരെ കുറവാണ്, കാരണം നമുക്കറിയാം മാസിന്റെ SI യൂണിറ്റ് നിങ്ങൾ ചെറു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കിലോഗ്രാം അല്ലേ. പക്ഷെ കെമിസ്ട്രിയിൽ മൂലകങ്ങളുടെ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് കിലോഗ്രാമിലാണോ പറയുക, അല്ലല്ലോ, ഗ്രാമിലല്ലേ. അപ്പൊ ചെറിയ യൂണിറ്റുകളാണ് CGS എന്നൊക്കെ പറയാം അല്ലേ, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ദെൻ എനിവേ ചെറിയ യൂണിറ്റുകളാണ് ഇവിടെ ഉപയോഗിക്കുക, അതുകൊണ്ടാണ് മില്ലി ലിറ്ററും. അതുപോലെ ഞാൻ cm³ എടുത്ത്, m³ എടുത്താൽ തെറ്റുണ്ടായിട്ടല്ല, ഇവിടെ പൊതുവെ കെമിസ്ട്രിയിൽ ചെറിയ യൂണിറ്റുകളാണ് എടുക്കാറുള്ളത്. അപ്പോൾ 1 liter ഈസ് ഈക്വൽ ടു എന്തുകൂടി പറയാം, 1000 cm³. കൂടാതെ നിങ്ങൾ ഒന്നുകൂടി കണ്ടോ എന്നറിയില്ല, 1 dm³ എന്നോട് വിളിക്കാം. ഡെസിമീറ്റർ എന്നുള്ളത് പക്ഷെ നിങ്ങൾ പലരും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സെന്റിമീറ്റർ എന്ന് കേട്ടില്ലേ, അത് നിങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ടല്ലേ. CM എന്ന് സോഷ്യോട്ട് പുതിയതൊന്ന് പഠിച്ചോളൂ. മില്ലിമീറ്ററും കേട്ടിട്ടില്ലേ നിങ്ങൾ. ഇതുപോലെ അടുത്തതൊന്നാണ് ഡെസിമീറ്റർ. 1 dm എന്ന് സൂചിപ്പിക്കുന്ന സിമ്പല DM എന്നുള്ളത്, സെന്റിമീറ്ററിനെ CM എന്ന് വിളിക്കാം, മീറ്ററിനെ എം എന്ന് വിളിക്കാം, മില്ലിമീറ്ററിനെ MM എന്ന് വിളിക്കാം, മില്ലി ലിറ്ററിനെ ML എന്ന് വിളിക്കാം. ഇതൊക്കെ ആരെ പഠിപ്പിച്ചു, ആദ്യം തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് പഠിച്ചിട്ട് അല്ലല്ലോ വരുന്നത്, അങ്ങനെ ഓരോ ക്ലാസ്സുകൾ പഠിക്കല്ലേ. ഇത് +1 ആണ്, അപ്പൊ എന്ത് ചെയ്യണം, ഇതും പഠിച്ചോളൂ. ഡെസിമീറ്റർ, 1 dm എന്ന് പറഞ്ഞാൽ 10 cm നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, 1 dm. അപ്പോൾ 1 liter ഈസ് ഈക്വൽ ടു 1 dm ഓൾ ക്യൂബ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 3. അപ്പൊ എന്തായി, നിങ്ങൾ ആ ഡെസിമീറ്റർ എന്നുള്ളടത്ത് 10 cm എന്ന് കൊടുത്തു നോക്ക്. അപ്പൊ 10 ക്യൂബ് 1000, സെന്റിമീറ്ററിന്റെയും ക്യൂബ് എന്തായി, സെന്റിമീറ്റർ. അപ്പൊ 1000 cm³ എന്ന് തന്നെ കിട്ടിയില്ലേ. അപ്പൊ ഇങ്ങനെ ഒരു 3 കണക്ഷൻ, 1 liter 1000 ml, അല്ലെങ്കിൽ 1000 cm³, അല്ലെങ്കിൽ 1 dm³ പഠിച്ചിരിക്കണം. പിന്നീട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ വരുന്ന കുറച്ച് യൂണിറ്റുകളുണ്ട്, നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ചില യൂണിറ്റുകൾ നിങ്ങൾ പഠിക്കണം ഈ വർഷം. അതായത് കേട്ടിട്ടുണ്ടോ ചെറിയ ക്ലാസ്സുകളിൽ എന്ന് എനിക്കറിയില്ല. അതിലൊന്നാണ് പൈക്കോമീറ്റർ. മില്ലിമീറ്റർ എന്ന് പറയില്ലേ, 1 mm സമം ഹൗ മെനി സെന്റിമീറ്റർ, 1 mm എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ, അല്ലെങ്കിൽ 1 cm ഈസ് ഈക്വൽ ടു ഹൗ മെനി മില്ലിമീറ്റർ, എത്ര 1 cm നിങ്ങളെ സ്കെയിലില്ലേ, ആ സ്കെയിലിൽ 1 cm നോക്ക്, എത്ര മില്ലിമീറ്ററിന് അതിൻ്റെ ഇടയിൽ എത്ര എത്ര വരകളുണ്ട്, 10 അല്ലേ. അപ്പോൾ 1 cm ഈക്വൽ ടു 10 mm അല്ലേ. ഇതുപോലെ തലതിരിച്ച് 1 mm ഈസ് ഈക്വൽ ടു ഹൗ മെനി സെന്റിമീറ്റർ, 10⁻¹ അല്ലെ, അല്ലെ 1/10. 1/10 എന്ന് പറഞ്ഞാൽ 1/10⁻¹ ആണ്. ദെൻ ആ 1-നെ ന്യൂമറേറ്റർ എന്ന അംശത്തിലേക്ക് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ 10⁻¹ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ പഠിക്കേണ്ട 3 യൂണിറ്റും കൂടി നിങ്ങൾ ഓർമ്മയിലേക്ക് വെക്കുകയാണ്. 1 pycometer. 1 pycometer ഈക്വൽ ടു 10⁻²⁰ ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ അടുത്ത് വരുന്നുണ്ട് 1 nm എന്ന് പറയും. 1 nm എന്ന് പറഞ്ഞാൽ 10⁻⁹ മറ്റൊന്ന് 1 angstrom എന്ന് പറയും. A0 എന്ന് ഉപയോഗിക്കും, നാനോമീറ്ററിനെ NM എന്ന് ഉപയോഗിക്കും, പൈക്കോമീറ്ററിനെ PM എന്ന് വിളിക്കും. ഇതുപോലെ ആങ്സ്ട്രത്തെ A മുകളിലൊരു 0 കേട്ടോ. ഓക്കെ, 1 angstrom എന്ന് പറഞ്ഞാൽ 10⁻⁻¹ -10 m വിളിക്കുന്ന പേരാ. അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം തോന്നിയേക്കാം, എന്തിനാ അപ്പൊ ഇങ്ങനെയൊക്കെ യൂണിറ്റുകൾ എന്ന്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത യൂണിറ്റ് വ്യത്യസ്ത സാഹചര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4 km അപ്പുറമുള്ള
ഒരു സ്ഥലം നമുക്കറിയാം ദൂരത്തെ ഡിസ്റ്റൻസിനെ നമ്മൾ അളക്കാൻ വേണ്ടി സാധാരണ കിലോമീറ്റർ അതുപോലെ തന്നെ മീറ്റർ സെന്റിമീറ്റർ മില്ലിമീറ്റർ ഒക്കെ ഉപയോഗിക്കൂലേ അപ്പൊ നിങ്ങളോട് പറയാണ് ഒരു 4 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്കുള്ള ദൂരം എന്ന ഒന്ന് അളന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മില്ലിമീറ്റർ സ്കെയിലും കൊണ്ട് പോകുമോ? പോയ പ്രശ്നമൊന്നുമില്ല, ആൾക്ക് പകുതി അല്ല ഫുള്ള് സുഖമില്ല എന്ന ആളുകൾ എന്ത് ചെയ്യും? ധരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത്രയും ലോങ് വലിയൊരു ദൂരം അളക്കാൻ കിലോമീറ്റർ ഉപയോഗിക്കണം. മറിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരു റൂമിന്റെ ദൂരം അളക്കാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വലിയൊരു കിലോമീറ്ററിന്റെ ടൈപ്പും കൊണ്ടുവരണോ? വേണ്ട, എന്ത് മതി, സെന്റിമീറ്റർ അല്ല മീറ്റർ പോലെ, കാരണം ഒരു മീറ്ററിനേക്കാൾ കൂടുതലുണ്ട് അത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കിലോമീറ്ററിൽ കുറവാണ്, ഒരു മീറ്ററിൽ കൂടുതൽ വേണം. ഇനി അടുത്ത് നിങ്ങൾ ആലോചിക്ക്, നിങ്ങളെ സ്കൂളിലെ ബെഞ്ച് അല്ലെങ്കിൽ വീട്ടിലെ ഒരു സ്കൂളിലെ ബെഞ്ചിന്റെ വീതി അളക്കണം എന്ന് കൂട്ടിക്കോ. വീതി അളക്കണമെങ്കിൽ നിങ്ങൾ മീറ്റർ വേണോ സെന്റിമീറ്റർ പോലെ? അടുത്ത് നോട്ട് ബുക്ക് ഒരു 5-8 പേജ് ഒരുമിച്ച് വെച്ച് അതിന്റെ തിക്ക് കട്ടി അളക്കണമെങ്കിൽ നിങ്ങൾ കിലോമീറ്റർ ടാപ്പും കൊണ്ട് വരണോ മില്ലിമീറ്റർ പോലെ? അപ്പൊ എന്തിനാ വ്യത്യസ്ത യൂണിറ്റുകൾ? അത് വേണ്ടടത്തേക്ക് ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഗുട്ടൻസ് വീട് കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ കൺവേർഷൻ ഓഫ് വൺ യൂണിറ്റ് ഫ്രം അതർ ഈസ് കോൾഡ് ഡൈമെൻഷൻ അനാലിസിസ്. 4 യൂണിറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരുപാട് യൂണിറ്റ് അല്ല, 4 എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് എക്സാമ്പിളുകളുണ്ട്, എന്തും നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇത് നമുക്ക് വീണ്ടും ഭാവിയിലേക്ക് വേണ്ട എക്സാമ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടിയത്. ഇനി നമ്മൾ നോക്ക്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സിമ്പിൾ 2 പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ, എ ജഗ് കണ്ടെയ്ൻസ് 2 ലിറ്റർ മിൽക്ക്, കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് ദി മിൽക്ക് ഇൻ മില്ലി ലിറ്റർ. അതായത് ഒരു ജഗ്ഗില് 2 ലിറ്റർ പാലുണ്ട്, ആ പാലിന്റെ വോളിയം നിങ്ങൾ എന്തിൽ കാണണം? മില്ലി ലിറ്ററിൽ. ഒറ്റടിക്ക് നിങ്ങൾക്ക് കിട്ടും എന്താ, 2 ലിറ്റർ ജഗ് പാലല്ലേ ഉള്ളത്. 2 ലിറ്റർ ആവുമ്പോ എത്ര മില്ലി ലിറ്റർ ഉണ്ടാവും? 2000, അല്ലെങ്കിൽ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പൊ 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2000 വരും. അപ്പൊ 2000 മില്ലി ലിറ്റർ എന്ന് പെട്ടെന്ന് കിട്ടിയില്ലേ? പക്ഷെ 2 മാർക്കിന് എങ്ങനെ ഇത് പ്രോബ്ലം ആയിട്ട് ചോദിച്ചാല് നിങ്ങൾ വെറും 2000 മില്ലി ലിറ്റർ എന്ന് മാത്രം ആൻസർ എഴുതിയാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, 2 മാർക്ക് തരൂല. കാരണം പ്രോബ്ലം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, പ്രോബ്ലത്തിന് ഒരു സ്റ്റെപ്പ് ഉണ്ട് അല്ലെ. എന്തൊക്കെ സ്റ്റെപ്പ് ഉള്ളത്? ആദ്യ ഇക്വേഷൻ, അതിന് മാർക്കുണ്ട്. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ, അതിന് മാർക്കുണ്ട്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വാല്യൂസ് കൊടുക്കുക. ദെൻ ആൻസറിന് മാർക്കുണ്ട് 3rd സ്റ്റെപ്പ്. 4 യൂണിറ്റിന് മാർക്കുണ്ട്, ആൻസർ ചെയ്തുകൊണ്ട് കാര്യമില്ല, യൂണിറ്റ് എഴുതണം. ഇങ്ങനെ 4 സ്റ്റെപ്പാണ് പൊതുവെ എന്തിനുണ്ടാകുക, പ്രോബ്ലത്തിന്. അതുകൊണ്ടാണല്ലോ മാത്സ് തുടങ്ങി പ്രോബ്ലംസ് ഉള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം. അതിന് പകുതി വെച്ച് പോയാലും നമുക്ക് എന്ത് കിട്ടും, ആ എഴുതിയ മാർക്ക് കിട്ടും. പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും അങ്ങനെയല്ല, പകുതി വെച്ച് പോയാൽ ചിലപ്പോൾ ചില ആളുകൾ മാർക്ക് തരും, ചില ആളുകൾ തരില്ല. പിന്നെ ഈ മാത്സിലും മറ്റിലൊക്കെ പൊതുവെ മാർക്ക് ഫുള്ള് വാങ്ങാൻ എളുപ്പാ. പക്ഷെ ഫിസിക്സും കെമിസ്ട്രി ചില ആളുകൾ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ കണ്ടു ചിലപ്പോൾ മാർക്ക് കുറക്കാം. ഇത് ഫുള്ള് സ്റ്റെപ്പുകളായതുകൊണ്ട് അങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിവേ, നമുക്ക് ആൻസറിലേക്ക് എടുക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ എന്താ, ഒരു ജഗ്ഗില് 2 ലിറ്റർ മിൽക്ക് അല്ലേ, എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാ നിങ്ങളോട് പറഞ്ഞത്? മില്ലി ലിറ്ററിലേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ലിറ്ററും മില്ലി ലിറ്ററും തമ്മിൽ ഒരു റിലേഷൻ നമുക്കറിയാം. എന്താ, 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 ml മീൻസ് മില്ലി ലിറ്റർ എന്നല്ലേ. അതുകൊണ്ട് ദെർഫോർ ഞാനത് ഒരു സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നുണ്ട്, സ്ക്രീൻ ഷോട്ട് എടുത്തിട്ടാണ് കാണിക്കുന്നത്, കാരണം എഴുതി സമയം കളയണ്ട. അങ്ങനെയെങ്കിൽ 2 ലിറ്റർ എത്ര, ഒരു ചോദ്യചിഹ്നം കണ്ടില്ലേ, എത്ര ml ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ, ഇത് രണ്ടോ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ചോദ്യം കിട്ടും. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഇങ്ങനെ വരും, 1 ലിറ്റർ ഇൻറ്റു ചോദ്യചിഹ്നം ml ഈക്വൽ ടു, ചോദ്യചിഹ്നം അടക്കമുള്ള എം എൽ ഈക്വൽ ടു 2 ലിറ്റർ ഇൻറ്റു 1000 ml എന്ന് കിട്ടും. അത് ക്രോസ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ മാർക്കാ കാണണ്ടേ, ക്വസ്റ്റ്യൻ മാർക്ക് എം എൽ അല്ലേ, അതുകൊണ്ട് ആ എം എൽ ഉള്ള ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വെച്ചിട്ട് ബാക്കി രണ്ടും അങ്ങോട്ടും കൊണ്ടുപോയിക്കോ. അപ്പൊ എന്താ പറയാ, 1 ലിറ്റർ ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു എം എൽ ഈക്വൽ ടു 2 ലിറ്റർ ഇൻറ്റു 1000 ml. ദെർഫോർ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ എം എൽ ഈസ് ഈക്വൽ ടു എന്ത് വരും എന്നറിയാം, 2 ലിറ്റർ ഇൻറ്റു 1000 ml by 1 ലിറ്റർ. ലിറ്ററും ലിറ്ററും ക്യാൻസൽ ചെയ്ത് പോയാൽ ഫൈനൽ 2000 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ അപ്പൊ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് അല്ലേ, ഇങ്ങനെ സ്റ്റെപ്പ് വൈസ് എഴുതിയാലാണ് 100% ഉറപ്പ് മാർക്ക്. ചില ആളുകൾ എന്ത് ചെയ്യും, വെറും 2000 ml എന്ന് അങ്ങ് എഴുതിയാല് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോ നിങ്ങൾ നല്ലത്
നമ്മളെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അതായത് വിശദീകരണമുള്ള ക്വസ്റ്റ്യനിലാണെങ്കിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളതാണെങ്കിൽ ഇങ്ങനെ എൻട്രൻസ് മറ്റാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ കണ്ടു നമ്മൾ ചോദിക്കൂല, ആൻസറിനെ മാർക്കുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ആൻസർ മാത്രം എഴുതി പോയാൽ ചില ആളുകൾ ഒരു മാർക്കൊക്കെ തരുള്ളൂ. വെറുതെ മാർക്ക് കളയണോ? റിസ്ക് എടുക്കണ്ടല്ലേ? അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് എം എൽ എന്നല്ലല്ലോ. എന്താ ക്വസ്റ്റ്യന്? വാട്ട് ഈസ് ദി വോളിയൂം ഓഫ് ദി മിൽക്ക് ഇൻ എം എൽ. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചത്. സോ ദി വോളിയൂം ഓഫ് ദി മിൽക്ക് ഇൻ എം എൽ ഈക്വൽ ടു എന്ന് എഴുതി കണ്ടില്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സെക്കൻഡ്സ് ആർ ദർ ഇൻ ടു ഡേയ്സ്? രണ്ട് ദിവസത്തിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണക്കൂട്ടി ഇങ്ങനെ ഇപ്പൊ തന്നെ എടുത്ത് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ചെയ്തെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ ചോദ്യം എന്താ, രണ്ട് ദിവസത്തിൽ എത്ര സെക്കൻഡ് എന്നാ. അപ്പൊ ദിവസവും പറയുന്നുണ്ട്, ഡേയും പറയുന്നുണ്ട്, സെക്കൻഡും പറയുന്നുണ്ട്. ഇവകൾ തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ഇല്ല, ഡയറക്റ്റ് റിലേഷൻ ഇല്ല എന്ന് ഞാൻ എന്താ പറയുന്നത്, ശ്രദ്ധിച്ചോളൂ. വൺ ഡേ സമം എത്ര സെക്കൻഡാന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറെ ഇങ്ങനെ ആലോചിച്ചല്ലേ പറയുള്ളൂ, സാധാരണ ആളുകൾ കേട്ടോ. മറിച്ച് വൺ ഡേ ഈക്വൽ ടു ഹൗ മെനി ഹവർ എന്ന് ചോദിച്ചാൽ ചാടി പറയൂലേ, എന്താ വൺ ഡേ ഈക്വൽ ടു ഹൗ മെനി ഹവർ? 24 hours, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം നമുക്ക് അറിയുന്ന റിലേഷൻ എഴുതുക, വൺ ഡേ ഈസ് ഈക്വൽ ടു 24 hours. ഇനി നമുക്ക് ഹവറിന് മിനിറ്റിലേക്ക് മാറ്റാം. ഈക്വൽ ടു 24 × 60 മിനിറ്റ്. കാരണം എന്താ, വൺ ഹവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റാ. വീണ്ടും മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റുക, കാരണം സെക്കൻഡാണ് നമ്മൾ ആൻസർ. 24 × 60 × 60 സെക്കൻഡ്. അതിന് ഗുണിച്ചു നോക്ക്, കാൽക്കുലേറ്റർ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്തിട്ട് കിട്ടിയത് 86,400 സെക്കൻഡ് എന്നാണ് ഞാൻ എന്റെ ആൻസർ നോക്കിയിട്ടാ പറയുന്നത്. അതിനെ തെറ്റാൻ പാടില്ലല്ലോ. എന്നാലും തെറ്റിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ചെയ്യണം. സോ നമ്മൾ ആൻസർ ആയോ? ഇല്ല. ഇപ്പൊ എന്താ കിട്ടിയേ? വൺ ഡേ ഈക്വൽ ടു ഇത്രയും സെക്കൻഡ് അല്ലേ. ദെയർഫോർ 2 days equal to 1,72,800 അല്ലേ. 1,72,800 അങ്ങനെ അത്രയും സെക്കൻഡ് അല്ലേ. ഇതാണ് 2 days. ഇതുപോലെ എന്ത് ചോദ്യം ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാം. സപ്പോസ് നാളെ ഇങ്ങനെ ചോദ്യം കൂട്ടിക്കോ, ദി ലെങ്ത് ഓഫ് എ റൂം ഈസ് 5 meters. ദി ലെങ്ത് ഓഫ് എ റൂം ഈസ് 5 meters. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി റൂം ഇൻ സെന്റിമീറ്റർ? അടുത്തൊരു ക്വസ്റ്റ്യനാ, ഞാനത് എഴുതിയിട്ടില്ല, ഞാനൊരു വേണമെങ്കിൽ ഹോംവർക്ക് ആക്കി ചെയ്തോളൂ താല്പര്യമുള്ള ആളുകളൊക്കെ. സോ ദി ലെങ്ത് ഓഫ് എ റൂം ഈസ് 5 meters. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി റൂം ഇൻ സെന്റിമീറ്റർ? അപ്പൊ എന്താ, മീറ്ററും സെന്റിമീറ്ററും തമ്മിൽ റിലേഷൻ ഉണ്ടോ നിങ്ങൾക്കറിയോ? ഉണ്ട്. കാരണം എന്താ, 1 meter = how many centimeters? 1,000 centimeters. ദെയർഫോർ 5 meters = ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ എന്താ വരിക, 5 × 5 meters അല്ലേ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, 5 × 100/1. അപ്പൊ എന്താ, 500 centimeters. നമ്മൾ ആ ലിറ്ററിന്റെ കണക്ക് ചെയ്തില്ലേ, അതുപോലെ വരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും പറയാണ്, ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് ആരും കേൾക്കരുത്, ഫുള്ള് കേട്ടിട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഡൗട്ട് ചോദിക്കണം. ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളുടെ ഒരു ഷെയർ നമുക്ക് ഉപകാരപ്പെടും, അല്ല വേറെ കുട്ടികൾക്ക് ഉപകാരപ്പെടും. ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.